രണ്ടാം മോദി സർക്കാരിന്റെ ആദ്യത്തെ ബജറ്റ് അവതരണത്തിൽ കഴിഞ്ഞ വർഷം കൊണ്ട് മോദി ഇന്ത്യക്കായി നിരവധി കാര്യങ്ങൾ നേടിയെടുത്തുവെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഓരോന്നും നടത്തിയത് മോദി സ്ത്രീകളുടെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചുവെന്നും സാമ്പത്തിക വളർച്ച കൈവരിച്ചുമെന്നൊക്കെ നിരവധി പുകഴ്ത്തൽ ഈ ബജറ്റിൽ കേൾക്കേണ്ടി വന്നിരുന്നു എന്നാൽ പുകഴ്ത്തൽ മോദിക്കായി നടത്തുമ്പോഴും അതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് ചിന്തിച്ചിട്ട് നടത്തുന്നതാകും നല്ലത് ഇല്ലെങ്കിൽ അതിലെ കള്ളത്തരം ജനങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ ആകെ നാണക്കേടാകും ഇന്നലെ ബജറ്റ് അവതരണത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരുന്നു മോദി ഭരണത്തിൽ എത്തിയ രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ഐ ഐ ടികൾ ലോക റാങ്കിങ്ങിൽ ഇരുന്നൂറ് റാങ്കിനുള്ളിൽ വന്നതെന്ന് വലിയൊരു നേട്ടമായിട്ടാണ് അത് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു വെച്ചത് എന്നാൽ യു സർക്കാർ അധികാരത്തിലിരുന്ന് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് കാലത്ത് തന്നെ ഇന്ത്യൻ സ്ഥാപനങ്ങൾ ലോകത്തെ മികച്ച സർവകലാശാലകളുടെ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നുവെന്ന് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയാണ് രേഖകളുടെ അടിസ്ഥാനത്തിൽ ബജറ്റ് പ്രസംഗത്തിനിടയിൽ ധനമന്ത്രിയുടെ പരാമർശം തെറ്റാണെന്ന് ഐ ഐ ടികളുടെ സ്ഥാനം വ്യക്തമാക്കിക്കൊണ്ടുള്ള കണക്കുകൾ സഹിതം ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയാണ് ഐ ഐ ടി ഡൽഹി ഐ ഐ ടി ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ബാംഗ്ലൂർ തുടങ്ങിയ രണ്ടായിരത്തി പതിനാല് ശേഷമാണ് ആഗോളതലത്തിൽ മികച്ച ഇരുന്നൂറ് സർവകലാശാലകളിൽ ഉൾപ്പെട്ടതെന്നാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത് എന്നാൽ രണ്ടായിരത്തി നാലിൽ തന്നെ ലോക യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ നാല്പത്തി ഒന്നാം സ്ഥാനമുണ്ടായിരുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിക്ക് രണ്ടായിരത്തി അഞ്ചിലെ പട്ടികപ്രകാരം പ്രകാരം അൻപതാം സ്ഥാനത്തായിരുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇതേ വർഷം തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എൺപത്തിനാലാം റാങ്കും ജെ എൻ യു നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം റാങ്കും സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി ആറിൽ ലോക റാങ്കിങ്ങിൽ അൻപത്തി ഏഴാം സ്ഥാനത്തായിരുന്നു ഐ ഐ ടി ഐ ഐ എം അൻപത്തി ഏഴാം സ്ഥാനത്തും ജെ എൻ യു നൂറ്റി എൺപത്തി മൂന്നാം സ്ഥാനത്തുമായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഐ ഐ ടി ഡൽഹി നൂറ്റി അൻപത്തിനാലാം റാങ്കും ഐ ഐ ടി ബോംബെ നൂറ്റി എഴുപത്തിനാലാം റാങ്കും സ്വന്തമാക്കിയിരുന്നു രണ്ട് ഐ ഐ ടികളും പ്രത്യേകം പ്രത്യേകം പട്ടികയിൽ ഇടം പിടിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് ഇങ്ങനെ പോകുകയാണ് ഐ ഐ ടികളുടെ സ്ഥാനം നേടിയ വർഷത്തിന്റെ കണക്കുകൾ പക്ഷെ കൃത്യമായ രേഖകളും കണക്കും നോക്കാതെ വെറുതെ അങ്ങ് വിളിച്ചു പറയുകയാണ് ഇന്നലത്തെ ബജറ്റ് അവതരണത്തിലുണ്ടായത് ഇന്ത്യ മുഴുവൻ കാണുന്ന ബജറ്റ് അവതരണത്തിൽ കുറച്ചും കൂടി ശ്രദ്ധ ചെലുത്തി കണക്കെടുത്ത് മോദി സ്തുതി നടത്താമായിരുന്നു ധനമന്ത്രിക്ക് സാധാരണക്കാരെ വീണ്ടും കഷ്ടത്തിലാക്കി ബജറ്റ് പ്രഖ്യാപിച്ചത് പോരാതെ കള്ളക്കണകുകൾ പറഞ്ഞ് പറ്റിക്കുകയും കൂടിയാണ് ചെയ്യുകയുണ്ടായത്